We have section 6, the homotopic version of Cauchy's theorem and symbol connectivity. First, we have the definition of uh, homotopic. Let uh, gamma naught and gamma 1 are two closed rectifiable curves from 0, 1 to G, where G is a region. Then gamma naught is homotopic to gamma 1 in G. If there is a continuous function capital gamma from 0 1 cross to 0 1 cross 0 1 to g such that gamma of s0 equal to small gamma naught of s and gamma of s1 equal to small gamma 1 of s where 0 less than or equal to s less than or equal to 1 and gamma of 0 t equal to gamma of 1 t for 0 less than or equal to t less than or equal to 1. This is the definition of a homotopic. That is, we have two curves, gamma naught and gamma 1. These two curves are said to be homotopic. The homotopic the symbol is gamma naught is homotopic to gamma 1. In symbol we can represent like this and read it as gamma naught is homotopic to gamma 1. ടു ക്ലോസ്ഡ് റെക്ടിഫയബിൾ കവ്സ് ഗാമ നോട്ട് ആൻഡ് ഗാമ വൺ ഡിഫൈൻഡ് ഇൻ ക്ലോസ്ഡ് ഇൻ 0 1 വൺ ടു എ റീജിയൻ ജി ഇ സെറ്റ് ടു ബി ഹോമോ ടോപ്പിക് ഹോമോടോപ്പിക് ആണ് എന്ന് പറയണമെങ്കിൽ അവ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം ക്യാപിറ്റൽ ഗാമ ഒരു ടു വേരിയബിൾ ഫങ്ഷൻ ആണ് സീറോ വൺ ക്ലോസ് ടു സീറോ വൺ ടു ജി ആണ് സോ വി ക്യാൻ ഡിഫൈൻ ആസ് ഗാമ ഓഫ് ക്യാപിറ്റൽ ഗാമ ഓഫ് എസ് ടി

സീറോ ടി ഗാമ ഓഫ് സീറോ ടീം ഗാമ ഓഫ് വൺ ടീം കോമൺ ആയിരിക്കണം സീറോ ലെസ് താനോറികൾ ടു ടി ലെസ് താനോറിക്കൾ ടു വൺ ഇനി ജോമെട്രിക്കലി ഹോമോടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു കർവ് കറവ് ഗാമാനോട്ട് ഗാമാനോട്ട് എന്നുള്ള കർവ് വാട്ട് എവർ ബി ദ ഡയറക്ഷൻ വെതർ ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കർവ് കറവ് ഗാമാനോട്ടെടുത്തു

ഇങ്ങനെ ഇതാണ് അതായത് ഈ ആദ്യം വരച്ച ഗാമ നോട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഗാമ ആയി മാറും ഈ പോയിന്റ് കോമൺ ആയിരിക്കും അതാണ് ഗാമ ഓഫ് സീറോ ടീം ഗാമ ഓഫ് വൺ ടീം സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു അതായത് ഇതിനെ രണ്ടിനെയും ഗാമ നോട്ടിനെയും ഗാമ വണ്ണിനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ പോയിന്റ് ഒരു പോയിൻ്റ് എങ്ങനെ കോമൺ ആയിട്ടുണ്ട നമുക്ക് ആ കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ സോ അങ്ങനെയുള്ള മാപ്പിങ്ങിനെയാണ് നമ്മൾ ഹോമോ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഫോമിലാണെങ്കിൽ ഒരു പോയിൻറ്റ് കോമൺ ഏതെങ്കിലും ഒരു പോയിൻ്റ് കോമൺ ആയിട്ട് പോയതാണ് ഗാമാനോട്ടെങ്കിൽ കുറേ കറവുകൾ അങ്ങനെ വരും സോ വി ക്യാൻ ഇതിങ്ങനെ തുടർച്ചയായിട്ട് വരച്ചു പോയാൽ ഇങ്ങനെ വരച്ചു ഇങ്ങനെ വരച്ച് പോയാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും ദറ്റ് ഈസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാൻ പറ്റും അപ്പോൾ ഒന്ന് നമ്മൾ ഏതെങ്കിലും ഒന്ന് നോട്ട് ഒന്ന് ഗാമാവണ്ണമായിട്ടെടുക്കുക ഇങ്ങനെ ഒരു റിലേഷൻ കണ്ടിന്യൂസ് റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതായത് ആ നാല് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം സോ വി ക്യാൻ സേ ദാറ്റ് നോട്ട് ആൻഡ് ഗാമാ വൺ ആർ ഹോമോ ഇത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയില്ല നേരിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഞാനൊരു യൂട്യൂബ് ലിങ്ക് കൂടെ സെൻഡ് ചെയ്ത് തരാം അതിൽ ഈ ജിയോമെട്രിക്കൽ ത്രീ ഡി ആയിട്ട് അതിൻ്റെ പിക്ചറൈസ് ചെയ്തിട്ട് അത് പറയുന്നുണ്ട് സോ വീഡിയോൻ്റെ കൂടെ അല്ല യൂട്യൂബ് ലിങ്ക് കൂടെ ഞാൻ സെൻഡ് ചെയ്യാം സോ സിംപിൾ നമ്മൾ പറഞ്ഞു ഗാമ നോട്ടിസ് ഹോമോട്ടോപ്പിക് ടു ഗാമ വണ്ണും ഇനി ഈ ഹോമോടോപ്പിക് എന്നുള്ള റിലേഷൻ ഒരു ഈക്വലൻസ് റിലേഷനാണ് ഈക്വലൻസ് റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂന്ന് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം റിഫ്ലക്സീവ് സിംമാട്രിക് ആൻഡ് ട്രാൻസിറ്റീവിറ്റി സോ ഫസ്റ്റ് നമ്മളൊരു കറവെടുത്തു ഗാമാനോട്ട് ഏതൊരു കറവും അതിനോട് തന്നെ ഹോമോ ടോപ്പിക് ആയിരിക്കും സോ അത് ക്ലിയർ ട്രിവിയൽ കേസാണ് സോ റിഫ്ലക്സീവ് ആണ് ഇനി നമുക്ക് വേണ്ടത് സിമ്മട്രി പ്രൂവ് ചെയ്യണം സിമ്മട്രി പ്രൂവ് ചെയ്യാന് ഗാമാനോട്ടും ഗാമാവണ്ണും എൻ്റെ കറുവാണ് ഹോമോ ടോപ്പിക് ആണെങ്കിൽ തിരിച്ചുമാ റിലേഷൻ ഉണ്ട് ഗാമാവണ് ഈസ് ഹോമോ ടോപ്പിക് ടു ഗാമാനോട്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം സോ ഫസ്റ്റ് വി സപ്പോസ് ദാറ്റ് ഗാമ നോട്ട് ഈസ് ഹോമോട്ടോ പിക് ടു ഗാമ വൺ സോ ബൈ ഡെഫിനിഷൻ വി ക്യാൻ ഡിഫൈൻ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ക്യാപിറ്റൽ ഗാമ വൺ എന്നെടുക്കുന്നുണ്ട് സീറോ വൺ ക്രോസ് സീറോ വണ്ണെന്ന് ജിയിലേക്ക് ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും സച്ച് ദാറ്റ് ഗാമ വൺ ഓഫ് എസ് സീറോ ഗാമ നോട്ട് ഓഫ് എസ് ആണ് അതായത് ഗാമാനോട്ട് ഹോമോ ടോപ്പിക് ടു ഗാമ വണ് അപ്പോൾ സ്റ്റാർട്ടിങ് പോയിൻറ്റ് നോട്ടും എൻഡിങ് പോയിൻ്റ് ഗാമ വണ്ണും ആയിരിക്കും ഗാമ വൺ ഓഫ് എസ് അതുപോലെ ഗാമ ഓഫ് സീറോ ടി ഗാമ വൺ ഓഫ് സീറോ ടി എന്ന് പറയുന്നതും ഗാമ വൺ ഓഫ് വൺ ടി എന്ന് പറയുന്നതും സെയിം ആണ് സീറോയും സീറോ ഓർ ഈക്വൽ ടു എസ് കോമ ടി ഓർ ഈക്വൽ ടു വൺ ആണ് ഇനി നമുക്ക് തിരിച്ചാണ് പ്രൂവ് ചെയ്യേണ്ടത് അതായത് ഗാമ വൺ ഈസ് ഹോമോട്ടോമിക് ടു ഗാമ നോട്ട് എന്ന് പ്രൂവ് ചെയ്യണം അപ്പോൾ അതിന് നമുക്ക് അവിടുന്ന് ഇങ്ങോട്ടൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് ഗാമ ടു എന്നാണ് എടുക്കുന്നത് ക്യാപിറ്റൽ ഗാമ റ്റു സീറോ വൺ ക്രോസ് സീറോ വണ് ടു ജി സച്ച് ദാറ്റ് ഗാമ ടു ഓഫ് എസ് ടി ഈക്വൾ ടു നമുക്ക് ആൾറെഡി ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ട് അതിൻ്റെ ടേമിലാണ് ഡിഫൈൻ ചെയ്യുന്നത് എസ് വൺ മൈനസ് ടി എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത് ഇനി ഗാമ റ്റു ഹോമോ എല്ലാ കണ്ടീഷനും ആ നാല് കണ്ടീഷൻ നാല് പോയിൻസിൽ നാല് ആ രണ്ട് എസിൻ്റെയും ടീമിൻ്റെയും ആ നാല് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം അപ്പോൾ ഗാമ ടു ഓഫ് എസ് സീറോ അപ്പോൾ പ്രൂവ് ചെയ്യാനുള്ളത് ഗാമ വൺ ഈസ് ഹോമോ ടോപ്പിക് ടു ഗാമ നോട്ട് അപ്പോൾ ഇനീഷ്യൽ പോയിൻറ്റ് ഗാമ വണ്ണും ടെർമിനൽ പോയിൻ്റ് ഗാമ നോട്ടും കിട്ടണം സോ ഗാമ ടു ഓഫ് എസ് സീറോ ഗാമ വണ്ണ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം സ്മാൾ ഗാമ വൺ

വൺ 1 ആണ് ദാറ്റ് ഈസ് ഗാമ 1 ഓഫ് എസ് 0 ആണ് ഗാമ വണ് ഓഫ് എസ് സീറോ ഗാമ ആണ് സ്മാൾ ഗാമ നോട്ട് സോ ഗാമ നോട്ട് ഓഫ് എസ് സോ ഗാമ 1 സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഗാമ നോട്ട് എൻഡിങ് പോയിൻ്റും കിട്ടി ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ഗാമ ടു ഓഫ് സീറോ ടിയും ഗാമ റ്റു ഓഫ് വൺ ടിയും സെയിം ആണ് ഇതാണ് കണ്ടീഷൻ അപ്പോൾ ഗാമ 2 ഓഫ് 0 ടി കണ്ടു നോക്കാം െഫിനിഷൻ ഇറ്റ് ഈസ് ഗാമ വൺ ഓഫ് എസ് വൺ T ടി എന്നാണ് ഗാമ 1 ഓഫ് സീറോ വൺ മൈനസ് ടി എന്ന് കിട്ടും ഗാമ വണ്ണിൻ്റെ കണ്ടീഷനുസരിച്ച് ഗാമ വണ്ണിൻ്റെ കണ്ടീഷൻ എന്താ ഗാമ വണ്ണ് ഒരു ഹോമോട്ടോപ്പിക് റിലേഷൻ ആണ് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് അപ്പം ഗാമ 1 ഓഫ് സീറോ ടിയും ഗാമ വണ് ഓഫ് വൺ ടിയും സെയിം ആണെന്ന് നമുക്കറിയാം ഫോർ എനി T ബിറ്റ്വീൻ re 0 വൺ um. 1, of 1 t um. Same അപ്പോൾ ഇത് എന്തിനോട് ആയിരിക്കും ഗാമ വൺ ഓഫ് വൺ വൺ മൈനസ് ടീനോട് ഈക്വൽ ആയിരിക്കും ഏത് ടിക്കും ശരിയാണോ അതുകൊണ്ട് വൺ മൈനസ് ടിക്കും ശരിയായിരിക്കും ഈ ഗാമ വൺ ഓഫ് വൺ വൺ മൈനസ് ടി എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഗാമ ടു ഓഫ് വൺ ടി എന്ന് എഴുതാം സോ ഗാമ ടു ഓഫ് സീറോ ടിയും ഗാമ ടു ഓഫ് വൺ ടീയും ആണ് സോ വി ക്യാൻ സേ ബൈ ഡെഫിനേഷൻ ഗാമ വൺ ഈസ് സോമോ ടു ഗാമ നോട്ട് സോ സിമട്രി

two continuous functions that is gamma naught is homotopic to gamma 1 therefore there exist a continuous functions capital gamma 1 from 0 1 grows to 0 1 to g defined by gamma 1 of s 0 equal to small gamma naught of s gamma 1 of s 1 equal to small gamma 1 of s and gamma 1 of 0 t equal to gamma 1 of 1 t. 0 ഓഫ് 1 ടി സീറോക്കും വണ്ണിനും ഇടയ്ക്കാണ് എസും ടി ഉള്ളത് ഇനി ഇതുപോലെ സെക്കൻഡ് ഹോമോ ടോപ്പി ഉപയോഗിച്ചിട്ട് ഗാമ വൺ ഈസ് ഹോമോ ടോപ്പിക് ടു ഗാമ ടു ആണ് സോ ദർ എക്സിസ്റ്റി കണ്ടിന്യൂസ് ഫംഗ്ഷൻ capital gamma 2 from 0 1 cross 0 1 to g ഡിഫൈൻഡ് ബൈ സാറ്റിസ്ഫൈൻ ദ കണ്ടീഷൻ ഗാമ ടു ഓഫ് എസ് സീറോ ഈക്വൽ ടു ഗാമ വണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗാമ വൺ ഓഫ് എസ് ഗാമ റ്റു ഓഫ് എസ് വൺ ഈക്വൽ ടു എൻഡിംഗ് പോയിൻ്റ് ഗാമ ടു ഓഫ് എസ് അതുപോലെ ഗാമ റ്റു ഓഫ് സീറോ എസും സീറോ ടിയും ഗാമ ടു ഓഫ് വൺ ടിയും ഈക്വൽ ആണ് സിമിലർലി സീറോ ലെസ് താനോർ ഈക്വൽ ടു ടി കോമ എസ് ലെസ് താനോർ ഈക്വൽ ടു വൺ

വണ്ണും ഗാമവണ്ണും ഗാമാറ്റും കണ്ടിന്യൂസ് ആണ് അതുകൊണ്ട് തന്നെ ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റിൽ അതായത് വൺ ബൈ ടൂല് മാത്രം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അത് രണ്ടും ഈക്വൽ ആണ് വൺ ബൈ ടൂല് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണോ എന്നും കൂടെ ചെക്ക് ചെയ്താൽ മതി ബാക്കിയുള്ള എല്ലാ പോയിന്റിലും അത് കണ്ടിന്യൂസ് ആയിരിക്കും ഓൾറെഡി രണ്ടും വണ്ണും ക്യാപിറ്റൽ ഗാമ വണ്ണും ക്യാപിറ്റൽ ഗാമ ഗാമാറ്റും കണ്ടിന്യൂസ് ആണ് സോ ലിമിറ്റ് ടി ടെൻസ് ടു വൺ ബൈ ടു മൈനസ് ഫൈവ് ഓഫ് എസ് ടി ഈക്വൽ ടു വൺ ബൈ ടു മൈനസ് ആവുമ്പോൾ ഫസ്റ്റ് ഡെഫിനേഷനാണ് വരാം ഗാമ വണ് ഓഫ് എസ് ടു ടി എന്ന് വരും ഗാമ വണ് ഓഫ് എസ് ടു ഇൻറ്റു വൺ ബൈ ടു ദീക്വൽ ടു ഗാമ വൺ ഓഫ് എസ് വൺ ഗാമ വൺ ഓഫ് എസ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഗാമ വൺ ഓഫ് എസ് വൺ എന്ന് പറഞ്ഞാൽ സ്മാൾ ഗാമ ആണ് അതുപോലെ

എഗെയിൻ ഇറ്റ് ഈസ് ഗാമ വൺ ഓഫ് എസ് സോ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിമാണ് സ്മാൾ ഗാമ വൺ ഓഫ് എസ് ആണ് സോ ടീയിലും സോറി ടീ ഈക്വൽ ടു വൺ ബൈ ടുയിലും എന്താണ് കണ്ടിന്യൂസ് ആണ് സോ ഫൈവ് ഓഫ് എസ് ടി എന്ന് പറയുന്ന ഫങ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫങ്ഷനാണ് എന്നിട്ടും ഇനി ആ നാല് കണ്ടീഷനും കൂടെ ചെക്ക് ചെയ്താൽ നമുക്ക് ഓമോ ടോപ്പിക്കാന്ന് പറയാം സോ ഫൈ ഓഫ് എസ് സീറോ ഈക്വൽ ടു ഫൈവ് ഓഫ് എസ് സീറോ ടി ഈക്വൽ ടു സീറോ ആവുമ്പോൾ ഫസ്റ്റ് ഡെഫിനിഷനാണ് വരാം വൺ ബൈ ടു വരെ ഫസ്റ്റ് സോ ഗാമ ക്യാപിറ്റൽ ഗാമ വൺ ഓഫ് എസ് ടു ടി ആയിരുന്നു ടു ഇൻ ടു സീറോ ദറ്റ് ഈസ് ഗാമ വൺ ഓഫ് എസ് ഇൻ സീറോ സ്മാൾ സോറി ക്യാപിറ്റൽ ഗാമ വൺ ഓഫ് എസ് സീറോ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗാമ വൺ ഓഫ് എസ് സീറോ ദറ്റ് ഈസ് ഗാമ നോട്ട് ആണ് ഗാമാനോട്ട് സ്മാൾ ഗാമാനോട്ട് ഓഫ് എസ് ആണ് പിന്നെ ഇതേപോലെ ഫൈവ് ഓഫ് എസ് വൺ ടി ഈക്വൽ ടു വണ്ണാണ് സെക്കൻഡ് ഡെഫിനേഷൻ ഗാമാ റ്റു ഓഫെസ് ടു ടി മൈനസ് വൺ ആയിരുന്നു ടു ഇൻറ്റു വൺ മൈനസ് വൺ ഗാമാ റ്റു ഓഫ് എസ് വണ് ദിസ് ഈസ് ഗാമ സ്മാൾ ഗാമ റ്റു ഓഫെസ് അപ്പോൾ ഇനീഷ്യൽ പോയിൻ്റ് ഗാമാനോട്ടും എൻഡ് പോയിൻ്റ് ഗാമാ ടുവും കിട്ടി നമുക്ക് ഗാമാനോട്ടി സൈസോമോർ സോറി ഹോമോ ടോപ്പിക് ടു ഗാമ ടു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് സോ ഫസ്റ്റ് കണ്ടീഷൻ ഒക്കെയാണ് ഗാമാ നോട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ദെൻ ഗാമ വൺ ഗാമ റ്റൂൽ എൻഡ് ചെയ്യുന്നു ഇനി സെക്കൻഡ് കണ്ടീഷൻ ഫൈവ് ഓഫ് ഇനി എസിനാണ് വാല്യൂ കൊടുക്കുന്നത് സീറോ ടി എന്ന് പറഞ്ഞാൽ രണ്ട് ഡെഫിനേഷൻ ഉണ്ടാവും ഗാമ വൺ ഓഫ് സീറോ ടു ടി സീറോ ലെസ് താനോറികൾ ടു ടി ലെസ് താനോറികൾ വൺ ബൈ ടു എൻ ഗാമ ടു ഓഫ് സീറോ ടു ടി മൈനസ് വൺ വൺ ബൈ ടു ലെസ് താനോറികൾ ടു ടി ലെസ് താനോറികൾ ടു വൺ അതുപോലെ ഫൈവ് ഓഫ് വൺ ടീം ഇനി അതിനു ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആ റിലേഷൻ എഴുതാം നമുക്കറിയാം വേണ്ട അല്ലെങ്കിൽ വൺ ടീം കൂടെ എഴുതിയിട്ട് എഴുതാൻ പറ്റൂ കാരണം രണ്ടിലും ഗാമ വണ്ണും ഗാമ റ്റൂ രണ്ട് റിലേഷനിൽ വരും ഗാമ വണ് ഓഫ് സീറോ സോറി സീറോ അല്ല വണ്ണ് ടു ടി കാരണം അവിടെ വണ്ണാണ് എസ്സിന് വണ് കൊടുക്കുന്നു സീറോ ലെസ് താനോറികൾ ടു ടി ലെസ് താനോറികൾ വൺ ബൈ ടു അതുപോലെ ഗാമ ടു ഓഫ് വൺ ടു ടി മൈനസ് വൺ വൺ ബൈ ടു ലസ് താനോറികൾ ടു ടി ലസ്താനോറികൾ ടു വൺ ഇനി ഈ ഗാമ വണ് ഫൈവ് ഓഫ് സീറോ ടീലും ഫൈവ് ഓഫ് വൺ ടീയിലും ഗാമ വണ്ണിൻ്റെ കേസ് നോക്കാം ഗാമ വൺ ഓഫ് സീറോ ടു ടിയും ഗാമ വൺ ഓഫ് സീറോ ടു ടി ഉണ്ട് അതേപോലെ ഗാമ വൺ ഓഫ് വൺ ടു ടിയും ഉണ്ട് നമുക്കറിയാം ഗാമ വൺ വണ്ണൊരു ഹോമോട്ടോപ്പിക് റിലേഷനിലുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് അതുകൊണ്ട് തന്നെ ഗാമ വൺ ഓഫ് സീറോ ടിയും ഗാമ വണ് ഓഫ് വൺ ടിയും ഈക്വലാണ് ഫോർ എനി സീറോ ലെസ് താനോറിക്കലും ടി ലെസ് താനോറിക്വൽ ടു വൺ സോ ഇതിന്ന് തന്നെ അതായത് ടിയുടെ വാല്യൂ ഏതായാലും എസ്സിന് സീറോ കൊടുക്കുമ്പോഴും എസ്സിന് വണ് കൊടുക്കുമ്പോഴുള്ള ക്യാപിറ്റൽ ഗാമ വണ്ണിൻ്റെ വാല്യൂ സെയിം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗാമ വൺ ഓഫ് സീറോ ടു ടി ഗാമ വൺ ഓഫ് വൺ ടു ടിയും ഈക്വലാണ് എന്ന് പറയാം കാരണം ക്യാപിറ്റൽ ഗാമ ക്യാപിറ്റൽ ഗാമ വണ് ഒരു ഹോമോട്ടോപ്പിക് റിലേഷനിൽ ഡിഫൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് സോ നെക്സ്റ്റ് കേസിൽ ഇതേപോലെ ഗാമ റ്റു പറയാൻ പറ്റും ഗാമ റ്റു ഓഫ് സീറോ ടിയും ഗാമ റ്റു ഓഫ് വൺ ടിയും ആണ് കാരണം ഗാമ റ്റു എന്ന് പറയുന്നത് ഗാമ വണ്ണും ഗാമ ടുവും തമ്മിലുള്ള ഹോമോടോപ്പിക് റിലേഷനിലെ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഡെഫിനിഷനിൽ ഈ രണ്ട് ഗാമ വൺസ് ഇത് രണ്ടും ഈക്വലാണ് അതായത് ഗാമ വണ്ണിൻ്റെയും രണ്ട് ഗാമ രണ്ടിലുള്ള ഗാമ വണ്ണുകളും ഈക്വലാണ് അതുപോലെ ഗാമ റ്റൂകളും സെയിം ആണെന്ന് പറയാൻ പറ്റും ഫോർ സീറോ ഈക്വൽ ടു ടി ഓർ ഈക്വൽ ടു വണ്ണ് സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കുള്ള എല്ലാ ടിക്കും സോ വി ക്യാൻ സേ ദാറ്റ് ഫൈവ് ഓഫ് സീറോ ടി ഈക്വൽ ടു ഫൈവ് ഓഫ് വൺ ടി ഫൈവ് ഓഫ് സീറോ ടി ഈക്വൽ ടു phi of 1 t for any t between zero and one that is we get a continuous function phi of st which satisfies all the conditions of of a homotopic therefore we can say that gamma naught is homotopic to gamma naught so transitivity also occurs therefore the relation homotopic is an equivalence relation so that's the proof thank you